കർത്താവേ പ്രിയരെ, ഇന്ന് ഒരല്പം നേരം നിങ്ങളോടൊത്ത് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് നിത്യകന്യകയായ വിശുദ്ധയും മാതാവും നീതിമാനായ ജോസഫും അവരുടെ ദാമ്പത്യവും എന്ന വിഷയത്തെപ്പറ്റിയാണ്. അതിന് തന്നെ പറഞ്ഞു നിത്യകന്യകയായ മാതാവ്. അപ്പോൾ നിത്യകന്യകയാണ് അറിയുമെങ്കിൽ എങ്ങനെയാണ് അവരുടെ ദാമ്പത്യം, എങ്ങനെയായിരുന്നു അവരുടെ ദാമ്പത്യം? ഈ ഒരു വിഷയത്തെപ്പറ്റിയാണ് നിങ്ങളോടൊത്ത് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇതിൽ മറിയം നിത്യകന്യകയാണോ അല്ലയോ എന്നതിനെ പറ്റിയാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. ഇതിനെപ്പറ്റി ഒരു വിഷയം ഒരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തതാണെങ്കിലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട അതേ ടോപ്പിക് വീണ്ടും വരുന്നതിനാൽ ആദ്യം നമുക്ക് ആ ഒരു സബ്ജക്റ്റ് തന്നെ ചിന്തിച്ചുകൊണ്ട് ഇതിന്റെ മറ്റു തലത്തിലേക്ക് കടക്കാം. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 55-ാം വാക്യത്തിലും മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിലും ഗലാത്തിയരുടെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 19-ാം വാക്യത്തിലുമാണ് യേശുവിന്റെ സഹോദരങ്ങളെപ്പറ്റി വ്യക്തമായിട്ട് പറയുന്നത്. എന്നാൽ ഈ സഹോദരങ്ങൾ മറിയത്തിനും ജോസഫിനും ജനിച്ച മക്കൾ തന്നെയാണോ എന്ന കാര്യത്തെപ്പറ്റിയാണ് നമുക്കിവിടെ ചിന്തിക്കേണ്ടത്. പ്രിയമുള്ളവരെ, അതെൽഫോസ് എന്ന ഗ്രീക്ക് പദത്തിന്റെ ശരിയായ അർത്ഥമെന്ന് പറയുന്നത് സ്വന്ത ബന്ധത്തിൽപ്പെട്ട, കുലത്തിൽപ്പെട്ട, ഒരേ ഗോത്രത്തിൽപ്പെട്ട സഹോദരങ്ങൾ എന്ന അർത്ഥതലമാണ് വരുന്നതെന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് സഹോദരന്മാർ എന്ന് പറഞ്ഞാൽ ഒരമ്മ പറ്റ മക്കൾ എന്നുള്ള നിലയിൽ മാത്രമല്ല നമ്മൾ അതിനെ ചിന്തിക്കേണ്ടത്. ഈ മുമ്പ് പറഞ്ഞതുപോലെ ഉള്ള ബന്ധുതരത്തിൽ ഉള്ള വ്യക്തികളെ നമ്മൾ സഹോദരങ്ങൾ തന്നെയാണ് പറയുന്നത്. പൗലോസ്ലിഹ റോമക്കാരെ പല അവസരങ്ങളിൽ സഹോദരങ്ങളെ എന്ന് വിളിക്കുന്നുണ്ട്. റോമാർക്കെഴുതിയ ലേഖനം 15-ാം അധ്യായം അതിന്റെ 14-30 വാക്യങ്ങളിലും 16-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിലും പൗലോസ് അപ്പോസ്തലൻ റോമക്കാരെ സഹോദരങ്ങളെ എന്ന് വിളിക്കുന്നു. ഇതിനെ യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തുടർന്ന് മത്തായിയുടെ സുവിശേഷം 23:8 പറയുന്നു നിങ്ങളെല്ലാം സഹോദരന്മാരാണ് എന്ന് വെച്ചാൽ അവരെല്ലാം ഒരമ്മ മറ്റു മക്കൾ എന്നുള്ള അർത്ഥത്തിലാണ്. അല്ല, മറിച്ച് സ്വന്ത ബന്ധത്തിൽപ്പെട്ട, കുലത്തിൽപ്പെട്ട, ഗോത്രത്തിൽപ്പെട്ട സഹോദരങ്ങൾ എന്ന അർത്ഥതലമാണ് ഇവിടെയൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഈ പറഞ്ഞ യേശുവിന്റെ സഹോദരന്മാരായി പറയുന്നവർ മറിയത്തിനും ജോസഫിനും ജനിച്ച മക്കൾ തന്നെയാണെന്നുള്ള ഒരു ഫൈനൽ കൺക്ലൂഷനിലേക്ക് സഹോദരങ്ങൾ എന്നുള്ള ഒറ്റ പദം വെച്ച് ഒരിക്കലും നമ്മൾ എത്താനായിട്ട് പാടില്ല. ഇതിൽ യേശുവിന്റെ സഹോദരനായി പറയപ്പെടുന്ന ഒരു വ്യക്തിയാണ് യാക്കോബ്. ബൈബിളിൽ രണ്ട് യാക്കോബുമാരെ പറ്റി പറയുന്നുണ്ട്. ഒന്ന് സെബദി പുത്രനായ യാക്കോബ്, മത്തായിയുടെ സുവിശേഷം 10:2 മർക്കോസിന്റെ സുവിശേഷം 3:17 പറയുന്നു. അപ്പോൾ ആ യാക്കോബിന്റെ പിതാവ് എന്ന് പറയുന്നത് സെബദിയാണ്. രണ്ടാമത്തെ യാക്കോബ് യേശുവിന്റെ സഹോദരൻ എന്ന് പറയപ്പെടുന്ന വ്യക്തിയുടെ പിതാവ് ആരാണ്? ഹൽപ്പൈ. മത്തായിയുടെ സുവിശേഷം 10:3, മർക്കോസ് 3:18, ലൂക്കോസ് 6:15 വ്യക്തമായി പറയുന്നു ഈ യാക്കോബിന്റെ പിതാവിന്റെ പേര് ഹൽപ്പൈ എന്നാണ്, ജോസഫ് എന്നല്ല. ഇനി നമുക്ക് ചിന്തിക്കാം, ഈജിപ്തിലെ യേശുവിന്റെ ജനനശേഷം ഹെരോദാവിനെ ഭയപ്പെട്ട് പോയ മിസ്രൈമിലേക്ക് പോയ എത്ര പേരാണ്? 3 പേരാണ്, യേശുവും മറിയം ജോസഫ്. ഹെരോദാവിന്റെ മരണശേഷം തിരികെ ഈജിപ്തിൽ നിന്ന് മിസ്രൈലിലേക്ക് വരുന്നത് എത്ര പേരാണ്? 3 പേരാണ്, യേശു, മറിയം, ജോസഫ്. യേശുവിന്റെ 12-ാം വയസ്സിൽ യെരുശലേം ദേവാലയത്തിൽ പെരുന്നാളിന് പോയത് എത്ര പേരാണ്? ഈ 3 പേരും മാത്രമാണ്. യേശുവിന്റെ സഹോദരങ്ങളെ പറ്റി അവിടെ ഒരു അക്ഷരം പറയുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ വ്യക്തമായിട്ട് അവിടെ പറഞ്ഞു. തുടർന്ന് യേശുവിനെ അവിടെ കാണാതായി, അവസാനം കണ്ടെത്തിയപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 2:48 മറിയം പറയുന്നു മകനെ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ന് നിന്നെ കാണാതെ ഞാനും നിന്റെ പിതാവും എത്രമാത്രം വേദനിച്ചു ഉത്കണ്ഠപ്പെട്ടു എന്ന് നീ അറിയുന്നില്ലയോ. നിന്നെ കാണാതെ ഞാനും നിന്റെ പിതാവും സഹോദരങ്ങളെ പറ്റി അവിടെ പറഞ്ഞില്ല. അപ്പോൾ ഈ ഒരു ഇതിൽ വരുമ്പോൾ ഇവിടെ യേശു അല്ലാതെ മറിയത്തിനും യോസഫിനും മറ്റൊരു മക്കളില്ല. ഇനി അടുത്ത തരത്തിലേക്ക് വരാം. അപ്പോസ്തല പ്രവൃത്തികൾ 1:14, ലൂക്കോസ് 1:43, ലൂക്കോസ് 8:19, മർക്കോസ് 3:31, മത്തായി 12:46. ഇവിടെല്ലാം യേശുവിന്റെ അമ്മയെ മറിയത്തെപ്പറ്റി ബൈബിളിൽ പറയുന്ന വേദഭാഗങ്ങളാണ്. ഇവിടെയൊക്കെ വളരെ വ്യക്തമായിട്ട് എപ്പോഴായാലും പറയും യേശുവിന്റെ അമ്മയെ മറിയം, എന്റെ കർത്താവിന്റെ അമ്മ, അവന്റെ അമ്മ. എവിടെയൊക്കെ മറിയത്തെപ്പറ്റി ബൈബിൾ പറയുന്നെങ്കിലും അങ്ങനെയാണ് പറയുന്നത്. എന്നാൽ ഇനി വരുന്ന വേദഭാഗങ്ങൾ എങ്ങനെയാണ് പറയുന്നത് നോക്കാം. മർക്കോസിന്റെ സുവിശേഷം 15:40. ഇതെല്ലാം കണ്ടുകൊണ്ട് ദൂരെ കുറെ സ്ത്രീകൾ നിന്നിരുന്നു. മത്തല മറിയയും യോസേയുടെയും ചെറിയ യാക്കോബിന്റെ അമ്മയെ മറിയയും സലോമിയും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇവിടെ യേശുവിന്റെ സഹോദരന്മാരുടെ പേര് പറയുമ്പോൾ അവരുടെ അമ്മയെ മറിയും എന്നാണ് പറയുന്നത്. യേശുവിന്റെ അമ്മയായ മറിയത്തെപ്പറ്റി പറയുമ്പോൾ എല്ലാം മുമ്പ് പറഞ്ഞ പോലെ യേശുവിന്റെ അമ്മയെ മറിയും, എന്റെ കർത്താവിന്റെ അമ്മ, അവന്റെ അമ്മയും എന്നാണ് പറയുന്നത്. മർക്കോസിന്റെ സുവിശേഷം 15:47 അവനെ സംസ്കരിച്ച സ്ഥലം മഗ്ദലന മറിയയും യോസേയുടെ അമ്മയെ മറിയയും കണ്ടു. ഇവിടെ യോസേയുടെ അമ്മയെന്നാണ് പറയുന്നത്. മർക്കോസിന്റെ സുവിശേഷം 16:1 പറയുന്നു ശാബത്ത് കഴിഞ്ഞപ്പോൾ മഗ്ദലന മറിയയും യാക്കോബിന്റെ അമ്മയായ മറിയയും സലോമിയും അവനെ അഭിഷേകം ചെയ്തതിനു വേണ്ടി സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങി. ഇവിടെയും
യാക്കോബിന്റെ അമ്മയായ മറിയം എന്നാണ് പറയുന്നത്. യേശുവിന്റെ അമ്മയായ മറിയത്തെ പറ്റി, പ്രത്യേകിച്ച് യേശുവിന്റെ മരണശേഷമുള്ള കാര്യം, മരണത്തോടനുബന്ധിച്ചുള്ള കാര്യങ്ങളെപ്പറ്റി പറയുമ്പോൾ തീർച്ചയായിട്ടും യേശുവിന്റെ അമ്മ അല്ലെ അവന്റെ അമ്മയെന്ന് മാത്രമേ പറയത്തുള്ളൂ. ഇവിടെ യോസയുടെ അമ്മയായ മറിയമെന്ന് ഒരിക്കലും കന്യാമറിയത്തെ വിശേഷിപ്പിക്കേണ്ട ആവശ്യമില്ല. തുടർന്ന് മത്തായി സുവിശേഷം 27:56 പറയുന്നു, ആ കൂട്ടത്തിൽ മഗ്ദലന മറിയയും യാക്കോബിന്റെയും യോസയുടെ അമ്മയെ മറിയയും സെബദിപുത്രന്മാരുടെ അമ്മയും ഉണ്ടായിരുന്നു. ഇവിടെയും യാക്കോബിന്റെയും യോസയുടെ അമ്മയെ മറിയെന്നാണ് പറയുന്നത്. ഇനി അടുത്ത വാക്യത്തിലേക്ക് വരും, അതായത് 28:1 വരുമ്പോൾ, മറ്റേത് 27:56, ഇത് 28:1. ശാപത്തിന് ശേഷം ഒന്നാം ദിവസം അതിരാവിലെ മഗ്ദലന മറിയയും മറ്റേ മറിയയും ശവകുടീരം സന്ദർശിക്കാനായിട്ട് വന്നു. ഇവിടെയും മറ്റേ മറിയം എന്ന് പറയുന്നത് തൊട്ട് മുമ്പത്തെ ഇതിൽ പറഞ്ഞ യാക്കോബിന്റെയും യോസയുടെ അമ്മയെ മറിയത്തെ പറ്റിയാണ്. ആവർത്തനം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മറ്റേ മറിയം എന്ന് പറയുന്നത്. ഇനി യോഹന്നാന്റെ സുവിശേഷം 19:25 പറയുന്നു, യേശുവിന്റെ കുരിശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിന്റെ ഭാര്യ മറിയയും മഗ്ദലന മറിയയും നിൽക്കുന്നുണ്ടായിരുന്നു. മൂന്ന് മറിയമാരാണ്, ഒന്ന് മഗ്ദലന മറിയം, ഒന്ന് യേശുവിന്റെ അമ്മയായ മറിയം, അതുകൊണ്ട് പറയുന്നത് അവന്റെ അമ്മയും എന്ന് പറയുന്നത്, പിന്നെ ക്ലോപ്പാസിന്റെ ഭാര്യ മറിയം. പ്രത്യേകം പറയുന്നു യേശുവിന്റെ അമ്മയെ മറിയത്തിന്റെ സഹോദരിയാണ് ഈ ക്ലോപ്പാസിന്റെ ഭാര്യയായ മറിയം എന്ന് പറയുന്നത്. യേശുവിന്റെ അമ്മയ മറിയത്തിന്റെ ചാർച്ചയിൽപ്പെട്ട സഹോദരിയാണ് ഈ മറിയം, മൂന്ന് മറിയന്മാരിൽ ഒരു വ്യക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ക്ലോപ്പാസ് തന്നെയാണ് ഹൽപ്പേ, അദ്ദേഹത്തിന് ഹൽപ്പേ എന്ന പേരുള്ള, ക്ലോപ്പാസ് എന്ന് മറുപേരുള്ള വ്യക്തിയായിരുന്നു ഈ ഹൽപ്പേ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ യേശുവിന്റെ ചാർച്ചയിൽപ്പെട്ട ഈ യേശു, അല്ലെങ്കിൽ യേശുവിന്റെ സഹോദരങ്ങൾ എന്ന് പറയുന്ന ഈ നാല് വ്യക്തികളുടെ മാതാവ് യേശുവിന്റെ അമ്മയ മറിയത്തിന്റെ ചാർച്ചയിൽപ്പെട്ട സഹോദരിയായ മറിയമെന്ന് തന്നെ പേരുള്ള സ്ത്രീയുടെയും ക്ലോപ്പാസ് അഥവാ ഹൽപ്പയുടെയും മക്കളായിരുന്നു. ഇവരുടെ പിതാവ് യാക്കോവല്ല, അമ്മ യേശുവിന്റെ അമ്മയായ മറിയുമല്ല. അത് തുടർന്ന് പ്രിയമുള്ളവരെ, യൂദായുടെ ലേഖനം, അതായത് യൂദാ തദേവുസ്, ചില ബൈബിളിൽ തന്നെ ഈ നാല് സഹോദരങ്ങളെ പറ്റി പറയുന്ന കൂട്ടത്തിൽ ചില ഭാഗങ്ങൾ അദ്ദേഹത്തെ തദേവുസ് എന്നാണ് പറയുന്നത്. അതാണ് യൂദാ തദേവുസ്, യൂദാ സ്ലിഹ. അദ്ദേഹം തന്റെ ലേഖനത്തിൽ തന്നെ സ്വയം പരിചയപ്പെടുത്തുന്നത് യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ എന്നാണ്. യേശുക്രിസ്തുവിന്റെ നേരെ ഇളയ സഹോദരനായിരുന്നെങ്കിൽ യേശുവിന്റെയും യാക്കോബിന്റെയും സഹോദരനായ യൂദ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. എന്നാൽ ഇവിടെ പറയുന്നത് യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ. ഇതൊക്കെ പോട്ടെ, യേശുവിന്റെ സ്വന്തം സഹോദരങ്ങൾ തന്നെയായിരുന്നു ആ നാലുപേരെങ്കിൽ, നേരെ ഇളയവരായിരുന്നു ഈ നാലുപേരെങ്കിൽ. യേശുവിന്റെ മരണവേളയിൽ തന്റെ ശിഷ്യനായ യോഹന്നാൻ തന്റെ അമ്മയെ ഏൽപ്പിക്കുമായിരുന്നു. ശബദീപുത്തനായ യോഹന്നാൻ വേറെ മാതാവുണ്ടെന്നുള്ള കാര്യം ഓർക്കണം. എന്നിട്ടും തന്റെ അമ്മയെ ഏൽപ്പിക്കുന്നത് കാരണം തന്റെ അമ്മ തന്റെ മരണശേഷം ഉള്ള അനാഥത്തിലേക്ക് പോകരുതെന്ന് ആ മകന് വ്യക്തമായ ബോധ്യമുള്ളതുകൊണ്ടായിരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അല്ലായിരുന്നുവെങ്കിൽ പ്രിയ യോഹന്നാനെ എന്റെ അമ്മയെ എന്റെ സഹോദരങ്ങളെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞാൽ പോരായിരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യേശുവിന്റെ സഹോദരന്മാരെന്ന് പറയുന്ന ആ നാലുപേരും ജോസഫിന്റെയും മറിയയുടെയും മക്കൾ അല്ല. ഇനി ഇത് ഇതിന്റെ ഒരു പോകണം. ഇനി മത്തായിയുടെ സുവിശേഷം 1:25 പറയുന്നു, ആദ്യജാതനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല. ഏറ്റവും അധികം കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള വാക്യമാണിതെന്ന് പറയുന്നത്. മൂന്ന് കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്: ഒന്ന് ആദിജാതൻ, രണ്ട് വരെ, മൂന്ന് പരിഗ്രഹിച്ചില്ല. ഇതിൽ വരെ എന്ന് പറയുന്നത് പ്രിയമുള്ള ഒരു സെമിറ്റിക് ഭാഷാ ശൈലിയാണ്. യെശയ്യാവ് 22:14 പറയുന്നു, അതിനുമുമ്പായിട്ട് ഈ ആദിജാതനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഹരിച്ചില്ല എന്ന് പറഞ്ഞാൽ ഈ വരെ ഉള്ളതിന് അതിനുശേഷം പരിഹരിച്ചു എന്നുള്ള ഒരു അർത്ഥതലം ഇതിന് വരുമോ? ഒരിക്കലും ഇല്ല. യെശയ്യാവിനെ സൂചിച്ച് 22:14 പറയുന്നു, സൈന്യങ്ങളുടെ യഹോവ എന്റെ കാതിൽ മന്ത്രിച്ചു, നീ മരിക്കുന്നത് വരെ ഈ ആകൃതം പൊറുക്കപ്പെടുകയില്ല. മരിക്കുന്നത് വരെ എന്ന് വെച്ചാൽ മരിച്ച ശേഷം പൊറുക്കപ്പെട്ടു അല്ലെങ്കിൽ ക്ഷമിച്ചു എന്ന അർത്ഥം അതിന് പറയാൻ പറ്റൂ? ഇല്ല, ഒരു കാലത്തും ഇത് ക്ഷമിക്കപ്പെടില്ല എന്നാണ് അതിന്റെ അർത്ഥം. തുടർന്ന് ഉൽപ്പത്തി പുസ്തകം 48:15 പറയുന്നു, എന്റെ പിതാക്കന്മാരായ അബ്രഹാമും ഇസഹാക്കും ഫശിച്ചു പോകുന്ന ദൈവം, ഞാൻ ജനിച്ച നാൾ മുതൽ ഇന്നുവരെയും എന്നെ പുലർത്തിയിരിക്കുന്ന ദൈവം, ഇന്നുവരെയും എന്നെ പുലർത്തിയിരിക്കുന്ന ദൈവം എന്ന് വെച്ചാൽ നാളെ തൊട്ട് എന്നെ പുലർത്തത്തില്ലെന്നാണോ ആ വരയുടെ അർത്ഥം എന്ന് പറയുന്നത്? അല്ല, എല്ലാ കാലവും. അങ്ങനെ വരുമ്പോൾ ഈ വരെ എന്ന സെമിറ്റിക് ഭാഷ ശൈലി വെച്ചാൽ ഫോർ എവർ എന്ന അർത്ഥതലമാണ് അതിന് വരുന്നത്, എല്ലാ കാലത്തും. അസോ ആദിജാതനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഹരിച്ചില്ല എങ്കിൽ, ഒരു കാലത്ത് അവൻ അവളെ പരിഗ്രഹിച്ചില്ല എന്നുള്ള അർത്ഥം തന്നെയാണ് അതിന് വരുന്നതെന്ന് പറയുന്നത്. ഇനി പ്രിയമുള്ളവരെ, സങ്കീർത്തനം, ഇനി അടുത്തത് ആദിജാതൻ. സങ്കീർത്തനം 2:7 മുതൽ 9 വാക്യങ്ങൾ ഒരു പ്രവചനമാണ് യേശുവിനെ പറ്റിയുള്ളത്. ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു, യഹോവ എന്നോട് അരുളി ചെയ്തു, നീ എന്റെ പ്രിയപുത്രൻ, ഇന്നു ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു, എന്നോട് ചോദിച്ചുകൊൾക്ക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായി തരും, ഇരുമ്പ് കോൽ കൊണ്ട് നീ അവരെ തകർക്കും,
കുശവന്റെ പാത്രം പോലെ അവരെ തകർക്കും. ഇരുമ്പ് കോൽ കൊണ്ട് നീ അവരെ തകർക്കും എന്ന് പറയുന്നത് യേശുവിനെ പറ്റിയുള്ള ദാവീദിന്റെ പ്രവചനമാണ്. അത് യേശുവിനെ പറ്റി തന്നെയുള്ളതാണ് എന്ന് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നു. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിന്റെ 15-ഉം 16-ഉം വാക്യങ്ങളിൽ പറയുന്നു, ലോകത്തെ മുഴുവൻ ഇരുമ്പ് കോൽ കൊണ്ട് മേയിക്കുന്നു യേശു ക്രിസ്തു. പ്രിയമുള്ളവരെ, ആദ്യ ജാതൻ എന്ന് പറയുന്നു. അപ്പൊ തുറന്നു പറയാം, അതിലേക്ക് വരുന്ന എബ്രായർ 1-ാം അധ്യായം 5-ഉം 6-ഉം വാക്യങ്ങൾ പറയുന്നു, നീ എന്റെ പുത്രൻ, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനും ആയിരിക്കും എന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരളി ചെയ്തിട്ടുണ്ടോ? അത് സങ്കീർത്തനത്തെ പറ്റിയുള്ള കാര്യമാണ് പറയുന്നത്. സങ്കീർത്തന 2-ാം അധ്യായത്തെ പറ്റി പറയുന്നത്, ആദ്യജാതനെ വീണ്ടും ഭൂതലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്ന് താൻ അരളി ചെയ്യുന്നു. ഇവിടെ ഈ ആദ്യജാതൻ എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ആദ്യജാതൻ എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. എന്നാൽ യേശു തന്റെ പിതാവിന്റെ ഏകജാതനല്ലേ? 1 യോഹന്നാൻ 4:19 പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലെ കൈപ്പാൻ തക്കവണ് അവിടുന്ന് ഈ ലോകത്തെ സ്നേഹിച്ചു. ഇവിടെ എങ്ങനെയാണ് യേശു ആദ്യജാതനായി തീരുന്നത്? പ്രിയമുള്ളവരെ, ഒരു ദമ്പതികൾക്ക് ആദ്യം ഒരു പുത്രൻ ഉണ്ടായാൽ അല്ലെ പുത്രി ഉണ്ടായാൽ അവൻ ഒന്നിൽ ആദ്യജാതനോ അല്ലെ ആദ്യജാതയാണോ? പക്ഷെ അതുകൊണ്ട് രണ്ടാമത് വീണ്ടും മക്കൾ ഉണ്ടായി എന്നുള്ള അർത്ഥമില്ല. ഇനി രണ്ടാമത് മക്കൾ ഇല്ലെങ്കിലോ അവർ ഒരേ സമയം ആദ്യജാതനുമാണ് ഏകജാതനുമാണ്. ഇവിടെ യേശു ഒരേ സമയം പിതാവിന്റെ ആദ്യജാതനും ഏകജാതനുമാണ്. പക്ഷെ ഇവിടെ ആദ്യജാതൻ എന്നുള്ളതിനെ ആത്മീയമായ തലത്തിൽ വേണം നമുക്ക് ചിന്തിക്കാനായിട്ട്. ആത്മീയ തലത്തിലാണ് നമ്മൾ അതിനെ ചിന്തിക്കേണ്ടത്. എങ്ങനെയാണ് യേശു പിതാവിന്റെ ആദ്യജാതനാവുന്നത്? നീ എന്റെ സഹോദരന്മാർ, യേശുവിന്റെ പുനരുദ്ധാന സമയത്ത് മഗ്ദലീനക്കാരിയായ മറിയ യേശുവിനെ ദർശിച്ചപ്പോൾ അവിടുന്ന് പറയുന്നു, നീ എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായ എന്റെ അടുക്കൽ ചെന്ന് അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന് പറഞ്ഞ് എന്ന് അവരോട് പറയുക എന്ന് പറഞ്ഞു. നീ എന്റെ സഹോദരന്മാരോടെന്നാണ് ഇവിടെ ശിഷ്യന്മാരെ അവിടുന്ന് വിശേഷിപ്പിക്കുന്നത്. നീ എന്റെ സഹോദരന്മാരോട് എങ്ങനെ എന്ന് വെച്ചാൽ, മരിച്ചവരിൽ നിന്നും ഉയർത്തവനായ ക്രിസ്തു തന്റെ പുനരുദ്ധാനത്തിനും കർത്താവും അവന്റെ ശിഷ്യന്മാരും ഒരേ ഒരു പിതാവിന്റെ മക്കളായി തീരുന്നു. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലം പറയുന്നത്, അതുകൊണ്ട് അവൻ അവരെ സഹോദരന്മാരെന്ന് ലജ്ജിക്കാതെ വിളിച്ചു എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ നാം ആ ഏക പിതാവിന്റെ മക്കളും ക്രിസ്തുവിന്റെ സഹോദരന്മാരുമായി തീർന്നു. ദൈവത്തിന്റെ ഏകജാതനായിരുന്നവൻ തന്റെ പുനരുദ്ധാനത്തോടുകൂടി വീണ്ടും ജനിപ്പിക്കപ്പെട്ടവനായി ദൈവത്തിന്റെ ആദ്യജാതനായി തീർന്നു. ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തെ മുന്നേ കൂട്ടി കണ്ടുകൊണ്ടാണ് ദാവീദ് സങ്കീർത്തനം 2-ാം അധ്യായം 7-9 വാക്യങ്ങളിൽ നീ എന്റെ പുത്രൻ, ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. സോ പ്രിയമുള്ളവരെ, ഏകജാതനായിരുന്നവൻ തന്റെ പുനരുദ്ധാനത്താൽ ദൈവത്തിന്റെ ആദ്യജാതനായി തീരുന്നു. ആ ആദ്യജാതനായ ജ്യേഷ്ഠ സഹോദരന്റെ സഹോദരങ്ങളും ആയിത്തീരുന്നു നാം എല്ലാവരും. ഇതിനെപ്പറ്റിയാണ്, അങ്ങനെ ഈ ആത്മീയ തലത്തിലാണ് യേശു അവിടെ ആദ്യജാതനായി തീരുന്നത്. മാത്രമല്ല, പഴയ നിയമപ്രകാരം പഴയ നിയമ പുസ്തകത്തിൽ ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ പിതാവിന്റെ മൂത്ത സന്തതി എന്നുള്ള അർത്ഥതലമാണ് വരുന്നതെങ്കിൽ, നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുവിന്റെ പുനരുദ്ധാനത്തോടുകൂടി അതിന്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ അവനാൽ സകലതും സൃഷ്ടിക്കപ്പെട്ടു, അവനോടുകൂടി സകലതും സൃഷ്ടിക്കപ്പെട്ടു എന്ന അർത്ഥതലമാണ് വരുന്നത്. കൊലോസ്യലേഖനം 1-ാം അധ്യായം 13-23 വാക്യങ്ങളിലും വെളിപ്പാട് പുസ്തകം 1:5 യേശുവിന്റെ ആദ്യജാതനെ പറ്റിയും വളരെ വ്യക്തമായി എങ്ങനെ അവനായി തീർന്നു എന്നതിനെ പറ്റിയും പറയുന്നുണ്ട്. സോ ആത്മീയ തലത്തിലാണ് ക്രിസ്തു അവിടെ ആദ്യജാതനായി തീർന്നത്. എന്നാൽ അവൻ പിതാവിന്റെ ഏകജാതനും ആയിരുന്നു. അവന്റെ പുനരുദ്ധാനത്തോടുകൂടി അവൻ പിതാവിന്റെ ആദ്യജാതനുമായി തീർന്നു. പ്രിയമുള്ളവരെ, അപ്പൊ ഏതൊരു വാക്കും അതിന്റെ രണ്ടർത്ഥതലത്തിൽ ആത്മീയ തലത്തിൽ വേണം ചേർത്ത് ആ ഒരു വീക്ഷണത്തോടുകൂടി വേണം ബൈബിളിൽ നിന്ന് നമ്മൾ വ്യാഖ്യാനിക്കാനായിട്ട്. ഇനി അടുത്തതായിട്ട് പറയുന്നു, അവനവളെ പരിഗ്രഹിച്ചില്ല. ആദ്യജാതനെ പ്രസവിക്കുമ്പോൾ അവൻ അവളെ പരിഗ്രഹിച്ചില്ല. ഇനി പരിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, അതിനെ എങ്ങനെയാണ് വായിക്കുന്നത് വെച്ചാൽ, കത്തോലിക്ക സഭയുടെ ബൈബിളിൽ ആദ്യജാതനെ പ്രസവിക്കുമ്പോൾ അവൻ അവളെ അറിഞ്ഞില്ല, അതിനുശേഷം അറിഞ്ഞില്ല എന്നുള്ള ഒരു ഇത് വരുമ്പോൾ അതിനുശേഷം അവനവളെ അറിഞ്ഞു എന്നുള്ള അർത്ഥതലമാണ് അവിടെ വരുന്നത്. ഇനി പരിഗ്രഹിക്കാൻ അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് അവർ വായിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ, പുട്ടസ്ഥാനം വായിക്കുന്ന വെച്ചാൽ, ഉൽപ്പത്തി പുസ്തകം 4:1 പറയുന്നു, അനന്തരം മനുഷ്യൻ തന്റെ ഭാര്യയായ ഹൗവയെ പരിഗ്രഹിച്ചു, അവൾ ഗർഭം ധരിച്ച് കൈനെ പ്രസവിച്ചു. സോ ഇവിടെ പരിഗ്രഹിച്ചു എന്ന് പറയുന്നതിനെ ശാരീരികമായി അറിഞ്ഞു എന്നാണ് പറയുന്നത്. കത്തോലിക്ക സഭയുടെ ബൈബിളിലെ വാക്യത്തെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് അവർ പറയുന്നത് അറിഞ്ഞു എന്ന് പറയുന്നത് കൊണ്ട് അതിനുശേഷം ശാരീരികമായി അറിഞ്ഞു. അതിനോട് യോജിപ്പിക്കാനായിട്ടാണ് ഈ ഹൗവയുടെ കാര്യം പറയുന്നത്. പ്രിയമുള്ളവരെ,
ആദ്യ പരിഗ്രഹം എന്ന വാക്കിനെ പറ്റി പറയാം. മത്തായിയുടെ സുവിശേഷം 12:14 പറയുന്നു, നിങ്ങൾക്ക് പരിഗ്രഹിപ്പാൻ മനസ്സുണ്ടെങ്കിൽ വരുവാനുള്ള ഏലിയാവ് അവൻ തന്നെ. അതിനെ ഈ ശാരീരിക തലത്തിൽ ചിന്തിക്കാനായിട്ട് പറ്റുമോ? മത്തായിയുടെ സുവിശേഷം 15:14 ഇല്ല, അവിടെ സ്വീകരിക്കുക എന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ മാത്രമല്ല, ഇനി അറിഞ്ഞു എന്നുള്ള കാര്യം തന്നെ തന്നെ വരാം. ഉൽപ്പത്തി 4:1 ആദാമിന്റെ ഹവയുടെയും കാര്യം പറയുന്നു. പക്ഷെ 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ വെച്ച് തന്നെ അവർ സ്വർഗരാജ്യത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടു. അതുവരെ അവർക്ക് ലജ്ജയില്ലായിരുന്നു. പുറത്താക്കപ്പെട്ടതോടുകൂടിയാണ് അവർക്ക് ആദ്യമായിട്ട് നാണം തോന്നിയത്. എന്നുവെച്ചാൽ ശാരീരികമായ താല്പര്യങ്ങൾ അവർക്ക് ഉണ്ടായത്, അതിനു മുമ്പ് അവർ ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച തന്റെ ദൈവികത്വം നിറഞ്ഞ വ്യക്തികളായിരുന്നു. എന്നാൽ അതിന് സ്വർഗത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ അവരിൽ ജഡീക മോഹങ്ങൾ നിറഞ്ഞു. അതിനുശേഷമാണ് ആദം ഹവ്വയെ അറിഞ്ഞത്, ശാരീരികമായി അറിഞ്ഞത്. എന്നാൽ അന്ന് സ്വർഗരാജ്യം മാനവരാശിക്ക് നഷ്ടപ്പെടുത്തിയ ആദമിനും ഹവ്വയ്ക്കും പകരം ആ സ്വർഗരാജ്യം മാനവരാശിക്ക് വീണ്ടെടുക്ക തരുവാനായിട്ട് ദൈവത്താൽ മുമ്പേ കൂട്ടി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളായിരുന്നു ജോസഫും മറിയവും. എങ്കിൽ അവരിലുള്ളത് ജഡീകമായ മോഹങ്ങൾ അല്ല, മറിച്ച് ആത്മീയ മോഹങ്ങളായിരുന്നു. മനുഷ്യർക്ക് അങ്ങനെ സാധിക്കും, ദൈവത്താൽ ചേർന്നെടുക്കപ്പെട്ടവർക്ക് അതിന് സാധിക്കും. അതുകൊണ്ടാണ് റോമർ ലേഖനം 8:5 പറയുന്നത്, എന്തെന്നാൽ ജഡീകമായി ജീവിക്കുന്നവൻ ജഡീക കാര്യങ്ങളിൽ മനസ്സ് വെക്കുന്നു, ആത്മീയമായി ജീവിക്കുന്നവരാട്ടെ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വെക്കുന്നു. അവർക്ക് അങ്ങനെ കഴിയത്തില്ല എന്ന് പറയുന്നവർ, അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഈ പറയുന്നവർക്ക് അതിന് കഴിയത്തില്ല എന്നുള്ളതാണ്. എന്നാൽ അവർക്കതിന് കഴിയുന്നത് കാരണം അവർ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വെച്ച ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളായിരുന്നു, ഒരു തന്റെ മാനവരാശിയുടെ രക്ഷാകര പ്രവർത്തിക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ അറിഞ്ഞു എന്നുള്ളതിനെ പറ്റി തന്നെ നമുക്ക് ചിന്തിക്കാം. യിരെമ്യാവ് 1:4-5 പറയുന്നു, നിന്നെ ഉദരത്തിൽ ഉരുവാക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, നീ ഗർഭപാത്രത്തിന് പുറത്തു വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ച് ജാതികൾക്ക് പ്രവാചകനായി തീർത്തു. നമ്മുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നമ്മളെ അറിഞ്ഞ, ആത്മീയമായി നമ്മളെ അറിഞ്ഞ ദൈവം. അതുകൊണ്ട് പ്രിയമുള്ള ഈ അറിഞ്ഞു എന്നുള്ളതിനെ ശാരീരിക അർത്ഥത്തിൽ മാത്രം അതിനെ ചിന്തിക്കരുത്. ഇവിടെ ഈ അറിഞ്ഞു എന്നുള്ളതിന് ആ ശാരീരികമായ അർത്ഥം കൊടുക്കാനായിട്ട് പറ്റുമോ? മാത്രമല്ല, കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയാം. ഒന്ന് യോഹന്നാന്റെ സുവിശേഷം 1:32-33 വാക്യങ്ങൾ, യോഹന്നാൻ യേശുവിനെ തിരിച്ചറിഞ്ഞത്, അവൻ എനിക്ക് മുമ്പേ ഉള്ളവനായിരുന്നു, ഞാനും അവനെ അറിഞ്ഞില്ല, എന്നാൽ വെള്ളത്താൽ സ്നാനം കഴിപ്പിപ്പാനായി എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചവൻ എന്നോട് പറഞ്ഞു, ആർക്ക് നീ സ്നാനം കൊടുക്കുമ്പോൾ സ്വർഗം തുറക്കുന്നതും ആത്മാവ് പ്രാവിന്റെ രൂപത്തിൽ വരുന്നതും നീ കാണുമോ? അവൻ ഈ ലോകത്തെ പരിശുദ്ധാത്മാവിനാൽ സ്നാനം കഴിപ്പിക്കാൻ വന്നവനാണ്. അവൻ ഇസ്രായേലിന് വെളിപ്പെടേണ്ടതിന് ഞാൻ അവന് സ്നാനം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ അറിഞ്ഞത് എങ്ങനെയാണ്? ആത്മീയ തലത്തിലാണ് അറിഞ്ഞത്. ക്രിസ്തുവിന്റെ ദൈവീകത്വത്തെ യോഹന്നാൻ സ്നാപകൻ തിരിച്ചറിഞ്ഞ നിമിഷം, ഇസ്രായേലിന് വെളിപ്പെടുത്തി കൊടുത്ത നിമിഷം, ഇസ്രായേലർ അവനെ തിരിച്ചറിഞ്ഞ നിമിഷം, ഇവിടെ ആത്മീയ തലത്തിലാണ് ഈ അറിഞ്ഞു എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ പ്രത്യേകം ഓർക്കണം, രക്ഷാകര പ്രവർത്തിക്കായി ദൈവം തെരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു മറിയവും ജോസഫും. തോപ്പിത്തിന്റെ പുസ്തകം 8:4-7 വാക്യത്തിൽ പറയുന്നു, മണവറയിൽ അവർ തനിച്ചായപ്പോൾ തോബിയാസ് എഴുന്നേറ്റ് സാറയോട് പറഞ്ഞു, നമുക്ക് എഴുന്നേറ്റ് കർത്താവിന്റെ കാരണത്തിനായി പ്രാർത്ഥിക്കാം. തോബിയാസ് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവെ, ഞാൻ ഇവളെ സ്വീകരിച്ചത് ജഡീകമായ മോഹത്താലല്ല, നിഷ്കളങ്കമായ പ്രേമത്താലാണ്. അങ്ങയുടെ കാരണം എനിക്കുണ്ടാകണമേ, ഇവളോടത്ത് വാദികൃതത്വനായി എന്നെ അനുഗ്രഹിക്കണമേ. ദൈവമേ, ഞാൻ ഇവളെ സ്വീകരിച്ചത് ജഡീക മോഹത്താലല്ല, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട തോബിത്തിന് അങ്ങനെ പറയാൻ കഴിഞ്ഞുവെങ്കിൽ രക്ഷാകരമായി പ്രവർത്തിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ജോസഫും മറിയവും ജഡിക മോഹങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ വശമതരാകുന്ന രണ്ടു വ്യക്തികളായിരുന്നു എന്നതിനെപ്പറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, തുടർന്ന് ഒരു കാര്യം പ്രത്യേകമായി പറയട്ടെ, ജോസഫ് എങ്ങനെയാണ് ഇവിടെ മറിയത്തെ അറിഞ്ഞു എന്ന് പറയുന്നത്? ക്രിസ്തുവിന്റെ ജനനം വരെ ജോസഫിന് തന്നിൽ ഏൽപ്പിക്കപ്പെട്ട കർത്തവ്യത്തെപ്പറ്റി അഗാധമായ ഒരു അറിവ് ഇല്ലായിരുന്നു. മാത്രമല്ല, മറിയത്തിന്റെ മഹത്വത്തെപ്പറ്റിയും ജോസഫിന് പൂർണമായ ബോധ്യം ഇല്ലായിരുന്നു. എന്നാൽ അതിനുശേഷം ക്രിസ്തുവിന്റെ ജനനത്തോടനുബന്ധിച്ച് നടന്ന കാര്യങ്ങൾ, ഒന്ന്, ആട്ടിടയന്മാർ അവർക്ക് ലഭിച്ച ദിവ്യ ദർശനത്തെപ്പറ്റി അവർ അവിടെ വന്ന് ജോസഫിനോട് പറയുന്നതായി പറയുന്നു, നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം ഇസ്രയേലിന് വെളിയിലുള്ള 3 വിദ്വാൻമാർ ഈ കുഞ്ഞിനെ തേടി അവിടെ വന്നത്, ആകാശത്തുണ്ടായ ദിവ്യ നക്ഷത്രം. ഈ വിദ്വാൻമാർ ദൈവത്വത്തിന്റെയും രാജ്യത്വത്തിന്റെയും മനുഷ്യത്തിന്റെയും പ്രതീകമായ 3 കാഴ്ചവസ്തുക്കൾ
ആ കുഞ്ഞിന് സമർപ്പിച്ചത് വഴി പ്രിയമുള്ളവരെ ജോസഫ് തിരിച്ചറിഞ്ഞു താൻ ഭയപ്പെട്ട് താൻ വിളിച്ചാരാധിക്കുന്ന തൻ്റെ ദൈവമാണ്, വചനമായ ദൈവമാണ് മറിയത്തിന്റെ ഉദരത്തിൽ ഉരുവായിരിക്കുന്നത്. അവിടെ മറിയത്തിന്റെ ദൈവിക തെരഞ്ഞെടുപ്പിനെ പറ്റിയും അവളുടെ പരിശുദ്ധത്തെപ്പറ്റിയും അവളുടെ ദൈവികത്വത്തെപ്പറ്റിയും പൂർണമായ ബോധ്യം ജോസഫിനുണ്ടായി. അതാണ് ആ അറിവ്, ആത്മീയമായ തിരിച്ചറിവ് എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഒന്ന് രാജാക്കന്മാർ 8:27 പറയുന്നു, ശലോമോൻ പറയുന്നു, അങ്ങയെ ഉൾക്കൊള്ളാൻ സ്വർഗത്തിനും സ്വർഗാദി സ്വർഗത്തിനും അസാധ്യമെങ്കിൽ ഞാൻ നിർമ്മിച്ച ഈ ഭവനം എത്ര അപര്യാപ്തം. 1 രാജാക്കന്മാർ 8:27. പ്രിയമുള്ളവരെ, ക്രോബൈമാരും സ്രോപ്പയന്മാരും മൌദാനന്മാരും മോറവോസേന്മാരുമായ അസംഖ്യഗണം മാലാകാ വൃന്ദങ്ങൾ ഭയഭക്തി ബഹുമാനത്തോടുകൂടി ആരാധിച്ചവനെ ഉദരത്തിൽ വഹിച്ച ദൈവത്തിന്റെ ആലയമാണ്, ദൈവം ഇറങ്ങി വസിച്ച ആലയമാണ് മറിയമെന്ന് പറയുന്നത്. ആ മറിയത്തെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട രക്ഷാകര പ്രവൃത്തിക്കായി തിരഞ്ഞെടുക്കപ്പെട്ട നീതിമാനായ ജോസഫ് മറ്റൊരു കണ്ണോടുകൂടി, കാമം നിറഞ്ഞ കണ്ണോടുകൂടി കാണുന്ന ഒരു വ്യക്തിയായിരുന്നില്ല. മറിച്ച് അവനിൽ വ്യക്തമായ ബോധ്യം ഇതിനുശേഷം ഉണ്ടായി, മറിയം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട തന്റെ ദൈവം ഇറങ്ങി വസിച്ച ആലയമാണ് എന്ന്. അവിടെ ജോസഫ് തിരിച്ചറിഞ്ഞു മറിയത്തെ പൂർണ്ണമായി. പ്രിയമുള്ളവരെ, SK 44:2 പറയുന്നു, അപ്പോൾ യഹോവ അരുളി ചെയ്തു, ഈ ഗോപുരം തുറക്കാതെ അടച്ചിരിക്കണം, ആരും അതിൽ കൂടി അകത്ത് കടക്കരുത്. എന്തുകൊണ്ടെന്നാൽ ഇസ്രയേലിന്റെ ദൈവമായ യഹോവ അതിൽ കൂടി അകത്ത് കടന്നതുകൊണ്ട് ഈ ഗോപുരം എന്നേക്കുമായി അടച്ചിടണം. പ്രിയമുള്ളവരെ, ബൈബിൾ പറയുന്നു, അതിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടൊപ്പമായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനമായ ദൈവം ജഡം ധരിച്ച് നമ്മുടെ ഇടയിൽ പാർത്തു എന്ന്. എങ്ങനെയെങ്കിൽ വചനമായ ദൈവം ഇറങ്ങി വസിച്ച ആലയമായ മറിയത്തിന്റെ ഉത്തരം. ഇവിടെ ദൈവം ഇറങ്ങി വസിച്ച ആലയത്തിൽ മറ്റാർക്കും സ്ഥാനമില്ല എങ്കിൽ മറിയത്തിന്റെ ഉദരത്തിലും അവൻ ഇറങ്ങി വസിച്ചുവെങ്കിൽ അവിടെയും മാനവരാശിയിൽപ്പെട്ട ആർക്കും ഒരു സ്ഥാനവുമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആത്മീയ തലത്തിൽ പവിത്രമായ ഒരു ദാമ്പത്യമായിരുന്നു മറിയത്തിന്റേത്. അതുകൊണ്ടാണ് ബൈബിൾ സഭ ആവർത്തിച്ച് പറയുന്നത്, മറിയം നിത്യ കന്യകയാണ്, ജോസഫ് നീതിമാനാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം 15 നോമ്പിലേക്ക് സഭ കടക്കുന്ന ഈ വേളയിൽ ലെവലേശ സംശയമില്ലാതെ അടിയുറച്ച് നമ്മുടെ ഹൃദയത്തിൽ നാം ഏറ്റുപറയണം ആ സഭയുടെ ആ വിശ്വാസ സത്യം, മറിയം നിത്യ കന്യക ആണ് എന്ന്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ 15 നോമ്പിന്റെയിലേക്ക് നമ്മൾ കടക്കുന്ന ഈ വേളയിൽ നിങ്ങളേവരെയും ആ അമ്മയുടെ മധ്യസ്ഥയ്ക്ക് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ വിരമിക്കുന്നു. അമ്മയുടെ മധ്യസ്ഥ നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരട്ടെ.